ഒടുവിൽ കോൺഗ്രസിലെ തമ്മിലടി പരസ്യ വിഴുപ്പലക്കിലേക്കെത്തി. നേതാക്കൾ നേർക്കുനേർ മറുപടി പറയാൻ തുടങ്ങിയതോടെ ഗ്രൂപ്പ് തിരിഞ്ഞ് പോർവിളിയിലേക്കെത്തി. പാർട്ടിയിൽ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതായി യു ഡി എഫ് കൺവീനർ കൂടിയായ എം എം ഹസൻ കെ പി സി സി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആക്ഷേപിച്ചത് സുധാകരനെയും സതീശനെയും ലക്ഷ്യമിട്ടാണ്. സുധാകരൻ ഇന്ദിരാഭവനിൽ ഉള്ളപ്പോഴായിരുന്നു ഹസന്റെ കുറ്റാരോപണം. പ്രശ്നപരിഹാരത്തിനായി ഹൈക്കമാൻഡിനെ സമീപിക്കുമെന്ന് പറഞ്ഞ ഹസൻ കേരളത്തിൻ്റെ ചുമതലയുള്ള താരിഖ് അൻവറിനെയും വിമർശിച്ചു. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് താരിഖ് അൻവർ അല്ലെന്ന് ഹസൻ ആക്ഷേപിച്ചു. അതിനുശേഷം ഐക്യം തകർത്തത് നേതൃത്വമല്ലെന്നും ഗ്രൂപ്പുകാരാണെന്നും ഹസന് മറുപടിയായി കെ സുധാകരൻ തിരിച്ചടിച്ചു. കെ കരുണാകരൻ്റെ കാലത്തെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളെ ഓർമ്മിപ്പിച്ച കെ മുരളീധരൻ സംയുക്ത ഗ്രൂപ്പ് യോഗത്തെ വീണ്ടും തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തി. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടാത്ത പാർട്ടി നേതൃത്വമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന പരോക്ഷ കുറ്റപ്പെടുത്തലും മുരളീധരൻ നടത്തി. എന്നാൽ വി ഡി സതീശൻ പാർട്ടി പ്രശ്നങ്ങൾ സംബന്ധിച്ച മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി. നോ കമൻസ് എന്നായിരുന്നു സതീശൻ്റെ മറുപടി. ആ ഓട്ടത്തിനിടയിലും ആ മറുപടി കേൾക്കാമായിരുന്നു. ഇവിടുത്തെ പുനഃസംഘടനാ പ്രക്രിയകളെല്ലാം കുഴപ്പത്തിലാക്കുന്നത് പ്രതിപക്ഷ നേതാവാണെന്ന് എ ഐ ഗ്രൂപ്പുകൾ ആരോപിച്ചു. കെ സി വേണുഗോപാലൻ വിഭാഗവും ഇതേ നിലപാടിലാണ്. സതീശൻ്റെ നിർബന്ധ ബുദ്ധിയാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആക്ഷേപം. ഇഷ്ടമില്ലാത്ത നിർദ്ദേശങ്ങളോട് അസഹിഷ്ണുത ഉയർത്തുന്ന സതീശൻ ബഹിഷ്കരണ നാടകം ഉൾപ്പെടെ നടത്തി പ്രസിഡന്റിനെ കൊണ്ട് കാര്യം സാധ്യം ഉറപ്പിക്കുകയാണെന്നാണ് മുതിർന്ന നേതാക്കൾ തന്നെ ആക്ഷേപിക്കുന്നത്. കാര്യങ്ങൾ ഹൈക്കമാൻഡിനെ നേരിട്ട് ബോധ്യപ്പെടുത്താനാണ് ഗ്രൂപ്പ് മാനേജർമാരുടെ ശ്രമം. എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറുമായി ഇനി ചർച്ച വേണ്ടെന്നാണ് അവരുടെ തീരുമാനം. താരിഖിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ലെന്നാണ് എ ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നത്. അതുകൊണ്ടാണ് എം എം ഹസൻ താരിഖ് അൻവറിനെ കണ്ടംവഴി ഓടിച്ചത്. ഇതോടെ പുനഃസംഘടനാ പ്രശ്നങ്ങളിലെ താരിഖിൻ്റെ സമവായ ശ്രമം പാളി. ഇപ്പോൾ താരിഖ് അൻവർ ആലുവയിലുണ്ട്. പുതിയ ബ്ലോക്ക് പ്രസിഡന്റുമാർക്കുള്ള മേഖലാ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാനാണ് വന്നത്.